അപ്പോൾ ഇതിന് ഞാനൊരു രണ്ട് ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റാണ് ഈ കേക്കിൻ്റെ ഒരു പ്രധാന ടേസ്റ്റ് എന്ന് പറയുന്നത്. ക്യാരറ്റ് കേക്ക് കഴിച്ചവർക്ക് മനസ്സിലാവും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ വേണം നമുക്ക്. നമ്മളിതിലാണ് എല്ലാ ഐറ്റംസും മിക്സ് ചെയ്തെടുക്കുന്നത്. വിസ്കോ അല്ലെങ്കിൽ ബീറ്ററോ ഒന്നും വേണ്ട, മിക്സി ജാറിലിട്ട് നമുക്ക് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യം ഞാൻ ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഏകദേശം അരക്കപ്പോളമാണ് ചേർത്ത് കൊടുത്തത്. ഇനി അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു അല്പം പഞ്ചസാര മാറ്റി വെക്കുന്നുണ്ട്. എനിക്ക് അത്രയ്ക്ക് മധുരം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും മാറ്റി വെക്കുന്നത്. ഇനി ഇതിലേക്ക് കാൽ കപ്പോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് നമുക്കിതിലേക്ക് ഞാനൊരല്പം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലിന് പകരം ഫുള്ളായിട്ട് ബട്ടർ മാത്രം ചേർത്ത് കൊടുത്തും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ വാനില എസൻസ് ഇരിക്കാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ഏലക്കായ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു കപ്പ് മൈദ ചേർക്കണം. അപ്പോൾ ഇത് അരക്കപ്പാണതുകൊണ്ട് രണ്ട് തവണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തത്. ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. പിന്നെ ചോക്ലേറ്റ് ഫ്ലേവറും കൂടി വരാനായിട്ട് കുറച്ച് കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തിക്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് ബാറ്ററിൻ്റെ ഒരു തിക്നെസ് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിലേക്ക് വരാനായിട്ട് ഒരു അല്പം പാല് ചേർത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അവസാനമായിട്ട് ക്യാരറ്റും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ക്യാരറ്റ് വല്ലാതെ അരിഞ്ഞു പോകരുത്, തരിതരിയായിട്ട് ഇങ്ങനെ കിടക്കണം. അപ്പോൾ ദേ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് തയ്യാറാക്കുന്ന പാത്രം ഒന്ന് ഓയിലൊക്കെ തേച്ചിട്ട് നല്ലതുപോലെ ഗ്രീസ് ചെയ്തെടുക്കുക. അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസൊക്കെ കളയുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ കേക്ക് ഒരു സമയത്ത് കേക്ക് ഉണ്ടാക്കൽ തന്നെയായിരുന്നു. ഇനി ഇത് ഇഡ്ഡലി ചെമ്പിനകത്ത് പ്രീ ഹീറ്റ് ചെയ്ത് ഇഡ്ഡലി ചെമ്പിനകത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു മുക്കാൽ മണിക്കൂർ നേരമെങ്കിലും ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ദേ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ദേ കേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ടീ കേക്കാണ് കേട്ടോ. നമ്മൾ ക്രീം ഒന്നും ഉപയോഗിക്കുന്നില്ല, അതുമാത്രമല്ല മുട്ട ചേർത്തിട്ടില്ല. സിമ്പിളായിട്ട് നമ്മുടെ അടുത്ത് ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കോക്കോ പൗഡറൊന്നും ഇല്ലെങ്കിൽ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെയും ഇത് നല്ല കേക്ക് നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.